ചക്കുകുരു ഇവിടെ ചേരണ്ട് മടല് ഇവിടെ ഞാൻ ചെത്തി വെച്ചിട്ടുണ്ട്. ചക്കയുടെ മടലിടണം കുറച്ച്. അതിന്റെ പുറത്തെ മടലൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടോ മടല്. ഇതാണ് മടല്. കൂറമുളക് ചെത്തി കളഞ്ഞതാ. അപ്പൊ നമുക്ക് അത് അരിഞ്ഞെടുക്കണം. ചുള കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഒരു പേരിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടു. എന്ത് കഷ്ണം വെച്ചാൽ ക്യാരറ്റ് ഇട്ടു, ഇത് മുരിങ്ങക്കാരണ ഇട്ടു, പടവലം അത്രേ ഉള്ളൂ സാധനം അതിനകത്ത് ഇടാനായിട്ടുള്ളൂ. ആ ബീൻസ് ഉണ്ട് രണ്ടെണ്ണം, അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി ഇടും, രണ്ട് പച്ചമുളക് ഇടും. പിന്നെ ഇത് വേകാറാകുമ്പോൾ ഇതിനകത്ത് മാങ്ങ, പച്ച മാങ്ങ ആയിട്ടാണ് വെക്കുന്നത്. തൈരിടിക്കില്ല, വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ഈ മാങ്ങ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഉപ്പ് ഇട്ട് അരപ്പിട്ട് ആ വേറി ഇങ്ങനെ ഇളക്കി എടുക്കുള്ളൂ. ചക്ക അവസാനം തീയക്കുള്ളൂ. തേങ്ങ അത് വെളുത്തുള്ളി ഉണ്ട്, മുളകുണ്ട്, ജീരകമുണ്ട്. ഇനി ചുവന്നുള്ളി വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെ വെക്കാം. തേങ്ങ ഈ തേങ്ങ അരയ്ക്കുമ്പോ ഒരു കുറച്ച് ഇതിന്റെ കൂടെ കൂട്ടി അരച്ചോളുക. ബാക്കി തേങ്ങ ഇട്ട് ഒന്ന് കറങ്ങുകയുള്ളൂ, ഒന്ന് ഒതുങ്ങ തേങ്ങ അരഞ്ഞു പോകരുത്. അപ്പൊ അങ്ങനെ എടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ആഴിക്കണ്ട ചോദിച്ചാല് ഈ മുരിങ്ങക്കായും പിന്നെ പച്ചമുളകും ഉള്ളിയൊക്കെ കൂടെ നമുക്ക് അടുപ്പായിട്ടിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് തീ കരിച്ച് തീ കത്തിക്കാം. ഒന്ന് ആവി കയറണം, അല്ലെങ്കിൽ ചുളയും ചക്ക വെള്ളം ആകുമ്പോ എന്നാണെന്ന് അറിയാവോ അളിഞ്ഞു വെണ്ടെന്ന് വെന്തങ്ങോട്ട് അളിഞ്ഞു പോകും. ടിപ്പാണ് ഈ മുരിങ്ങയുടെ കായ, മറ്റേ പടവലം, ഈ ചക്കക്കുരു, ഈ സാധനങ്ങളെല്ലാം കൂടെ ആദ്യം ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആവിയേറി വെന്ത് വരുമ്പോ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എടുക്കാം. എന്നിട്ട് ചക്കമടലും ഇതേപോലെ നീളത്തിൽ കയറും അല്ലേ? ചക്കയും ചുളയൊക്കെ എന്നിട്ട് അത് ആവി കയറിയതിന് ശേഷം ഇട്ടാ മതി അല്ലേ? ഇല്ലെങ്കിൽ അത് വെന്ത് പോകും. ആവി കയറി കഴിയുമ്പോ പുള്ളി വെച്ചേക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കാം. ഉരുളിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം അല്ലേ? അതെ. എന്നിട്ട് ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതെല്ലാം കൂടെ ഇടാം. ചക്കക്കുരു സാധനങ്ങളല്ലോ അല്ലേ? ഇതെല്ലാം ഇത് കണ്ടോ, കഷ്ണങ്ങള്. വേറെ ഒന്നും വേണ്ടിട്ടില്ല. ക്യാരറ്റും പടവലങ്ങായും ബീൻസും ചക്കക്കുരും കൂടിയാണ് വേവിക്കാൻ പറ്റുന്നത്. മുരിങ്ങക്കായും കൂടെ. ഓക്കെ, സവാള ഇട്ടേ ഇട്ടേ, ഈ മുളകും കൂടെ കൂടി ഇട്ടേ. സവാളയും മുളകും. അപ്പൊ അതിന് കൂടാനുള്ള ഉപ്പ് നമുക്ക് ഇടാം. അതിട്ടേ, അതിന് കൂടാനുള്ള ഉപ്പും കൂടെ ഇട്ടു. അപ്പൊ അമ്മ പറഞ്ഞ സമയം ഒന്നും വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ അങ്ങ് ആവി കയറി വരുമ്പോഴത്തേക്കും ചക്ക മുറിക്കുന്നൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഇത് അങ്ങ് മൂടി വെച്ചേക്കാം അല്ലേ? എല്ലാരും കേട്ടതല്ലേ, ചക്കയുടെ മടല് ചെത്തി വെച്ചിരിക്കണത്. എന്റെ പുറത്ത് മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഞാൻ അരിയിട്ടെ. അപ്പൊ ചക്കക്കുരുണ്ട്, ചക്ക മടലുണ്ട്, ചക്ക ചുളയുണ്ട്, ബാക്കിയുള്ള മാങ്ങയുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരാവിയിൽ വെക്കാം. അപ്പൊ അമ്മ അത് അരിയുമ്പത്തേക്കേ ഞാൻ ഇതുകൊണ്ട് അരച്ചിട്ട് വരട്ടെ? അരച്ചോണ്ട് ചുവന്നുള്ളി വെക്കണം അല്ലേ? ചുവന്നുള്ളി കൂടെ വെക്കണം. എന്നിട്ട് അമ്മ പറഞ്ഞ വെച്ചാല് ഇതിന്റെ പകുതി ആദ്യം കുറച്ചെടുത്തിട്ട് ഈ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരയ്ക്കുമ്പോ ആ കൂട്ടത്തിൽ നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള മുക്കാൽ ഭാഗം തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി ചെയ്യാമെന്ന് പറയുന്നത് അല്ലേ? അരഞ്ഞു പോയത്. അപ്പൊ ഞാൻ അരച്ചോണ്ട് വരാം. പുളിയുള്ള മാങ്ങ ഇടണം, നമ്മൾ പുളി വേറെ ചേർക്കുന്നില്ലല്ലോ. ഇത്ര നീളം വേണമെന്ന് നിങ്ങൾ ഓർക്കും മടലിന് അരിയുന്നതിന്. പക്ഷെ അത് ചക്കമടലായതുകൊണ്ട് ആവി വരുമ്പോൾ അതങ്ങ് ചെറുതായി പോകും. അത് മയങ്ങിട്ട് ചെറുതായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ ചക്കച്ചുളയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. ചക്കച്ചുള എല്ലാവരും കണ്ടല്ലോ, ഇത് കണ്ടില്ലേ എല്ലാവരും ചക്കച്ചുള ഇരിക്കുന്നേ? അതതിൻ്റെ നീളത്തിൽ തന്നെ ഇടുക. എന്നാച്ച അതിൻ്റെ നീളം കുറയ്ക്കേണ്ട ആവശ്യമില്ല, അത് വേഗമ്പോൾ കുഴഞ്ഞു പോകും.
മാങ്ങ ഇതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെക്കട്ടെ ഈ മാങ്ങയും കൂടെ അതിന്റെ കൂടെ ആവി ഇങ്ങ കേറി വരുമ്പോൾ അങ്ങ് ഇടണം ഒന്ന് വാടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പം വേഗാതിരിക്കും ചക്കയ്ക്ക് കുഴപ്പമില്ല പക്ഷെ ആ കഷ്ണങ്ങളൊക്കെ വേഗാതിരിക്കും पचमांगिट मनुष्य अवील वो ഇവനെ ഒത്തിരി നേരം തീയ വെച്ച് അളിച്ചു കളയാതെ നമുക്ക് വാങ്ങണം അതിനു വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം ഞാൻ ഇളക്കണമേ ഇല്ല പച്ചക്കറിയുടെ നീരൊക്കെ നമ്മൾ വേറെ വേവിച്ചതായതുകൊണ്ട് അതിന് അധികം നീര് ഇറങ്ങാനില്ല ചക്കയ്ക്ക് ഇട്ട് ഒട്ടും വെള്ളവുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരപ്പെടുത്തു വെച്ച ആ പാത്രം തന്നെ അങ്ങോട്ട് കഴുകി ഒഴിക്കണം അല്ലേ ഇനി നമുക്ക് മൂടി വെക്കാം पेटीट चको पचकर ऐसा कूड़ा
അപ്പൊ ചക്ക അവിയിൽ എങ്ങനെ വെക്കുന്നുള്ള എല്ലാരും കണ്ടു. എല്ലാവരെയും കാണിച്ചു തന്നു. വേണ്ട രീതിയിൽ അരിയേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു തന്നു. ഇത് വേകേണ്ടത് എങ്ങനെയാന്ന് ആദ്യം പച്ചക്കറി തന്നെ വേകേണ്ടത് കാണിച്ചു തന്നു. അതിന്റെ കൂടെ ചക്കയും മടലും അവസാനം ഇട്ട് മാങ്ങയൊക്കെ നേരത്തെ ഇട്ടു. അരപ്പും ചക്ക മടലും ചക്ക ചൊളയും കൂടെ അരിഞ്ഞത് അരപ്പും കൂടെ കൂട്ടി ഇട്ട് ആവി കയറിയപ്പോ ചക്ക അയണം വെന്ത് പോകിയല്ലേ. അപ്പൊ വെന്ത് പോയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ നോക്കിച്ചോ ആവിയൽ എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ അമ്മച്ചിയുടെ ചക്ക വിഭവങ്ങൾ തീരുന്നില്ല. ചക്ക വിഭവങ്ങൾ ഇങ്ങനെ സീരീസ് ആയിട്ട് വന്നോണ്ടിരിക്കുക, വെബ് സീരീസ് പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇപ്പൊ എത്ര ഐറ്റം നമ്മള് ചക്ക കൊണ്ട് തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നറിയാം. അയ്യോ അമ്മച്ചിയുടെ സംഭവം തന്നെ വാവച്ചോട്ടാ. ഇനി ഉണ്ടാക്കാൻ ഇരിപ്പണ്ട, ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടേ നിർത്തുള്ളൂ. അപ്പൊ ഇതങ്ങ് പോട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് മാങ്ങാ തീർന്നു. മാങ്ങായിട്ടുണ്ടാക്കിയ ചക്ക അവിയലാണിത്. ഇത് ചക്ക മാത്രമല്ല, ചക്കയുടെ മാടല്, ചക്കക്കൂരു, ചക്ക എല്ലാ ഐറ്റം ഉണ്ട്. ചക്കയുടെ ഇനി എന്താ ഇടാനുള്ള? ഇതിനകത്ത് ഇടാനുള്ള ഒന്നുമില്ല, കൂഞ്ഞില് മാത്രം ഇട്ടിട്ടില്ല. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മച്ചി ഇതേട്ടാ, നല്ല രസമില്ല കാണാൻ, കഴിച്ചോട്ടെ. പുളിയൊക്കെ ഉണ്ട് കേട്ടോ, മാങ്ങയുടെ പുളിയാ അത്യുഗ്രൻ. തൈര് ചേർക്കുന്നില്ല. നമ്മള് ഉരുളക്കിഴങ്ങ് ഇട്ടില്ല, തക്കാളി ഇട്ടില്ല, അഴക്കായിട്ടില്ല, ഇതൊന്നും ഇതിനകത്ത് ഒന്നാം തരം അവയിലായിരുന്നു. കൊള്ളാം കേട്ടോ. ആ ഇതൊരു പുതിയൊരു ഐറ്റം ആണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കണം, ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി മാത്രം താല്പര്യപ്പെടുന്നവര് സൂപ്പർ സംഭവം ചക്ക അവിയല്. കേക്കുമ്പോ തന്നെ ഒരു കൗതുകല്ലേ, പുതിയതായിട്ടായിരിക്കും എല്ലാരും കേൾക്കുന്നുണ്ടാവും. അമ്മച്ചീന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ പല പല പരീക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ജീവിതത്തിൽ കഴിക്കാൻ പറ്റാത്ത, ഇനി കഴിക്കുമെന്ന് അറിയാൻ പാടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റാതാണ്. എല്ലാം നല്ല അതീവ രുചിയിലാണ് അമ്മച്ചിയും ബാബുച്ചേട്ടനും ഉണ്ടാക്കുക കേട്ടോ. അത് അമ്മച്ചിക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് കഴിവാണ് കേട്ടോ. നന്നായിട്ടുണ്ടോ അമ്മച്ചി? ചക്കപ്പുഴുക്ക് തിരുന്നവരെ തോന്നും, അവീത് തിരുന്നവരെ തോന്നും, പിന്നെ മാങ്ങന്റെ ഒക്കെ പുളിയൊക്കെ ഉള്ളു. അപ്പം കിട്ടില ഒരു ഐറ്റം ആണ്. ചക്കാവിയൽ എന്ന് കേൾക്കാത്തവരും ചക്കാവിയൽ രുചിച്ചു നോക്കാത്തവരും ഒക്കെ ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ചക്ക കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഐറ്റം ആണ്, നിരാശപ്പെടുത്തില്ല. അടിപൊളി സാധനം, അടിപൊളി ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാം പറഞ്ഞാലും പരീക്ഷിച്ചു നോക്കുക. അപ്പം അത് കൂടാതെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കമന്റ് ചെയ്തേക്കണം. അമ്മച്ചി ഉണ്ടാക്കി തരുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ വേണം. ഓക്കെ, അപ്പം പുതിയൊരു ഐറ്റം ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും Bye.